അപ്പൊ നമ്മളെ പ്രതാപന്റെ കല്യാണോട് അടിച്ചു പൊളിച്ചോണ്ടിരിക്കാട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും എന്റെ കൂടെ സപ്പുനെ കാണണല്ലോ എന്ന്. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ സപ്പു ഇല്ലാട്ടാ. കാരണം സപ്പു ഇല്ലാന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ ചങ്കു ബ്രോടെ കല്യാണമാണ്. ചങ്കു ബ്രോടെ കല്യാണത്തിന് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ സപ്പു ഇല്ലാത്ത കാരണം എനിക്കൊരു ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. കോവിഡിന്റെ ടൈം കാരണം നമുക്ക് കല്യാണങ്ങളൊക്കെ ചുരുക്കി ചുരുക്കി കുറച്ചുപേരെ വച്ചിട്ടാണ് കല്യാണങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് നമ്മൾ ഇന്ന് കല്യാണം ഇന്ന് അടിപൊളിയാകാൻ പോണെ. അപ്പൊ കല്യാണത്തിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ കാണുന്നേക്കാൻ മുമ്പ് നിങ്ങൾ ഇന്നലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു വിശേഷം കണ്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളേക്കോ. അപ്പൊ നമ്മളെ പ്രതാപന്റെ കല്യാണോട് അടിച്ചു പൊളിച്ചോണ്ടിരിക്കാട്ടോണ്ടിരിക്കാ. ഞങ്ങളെ ഇവിടെ ഗാനമേളയും പരിപാടി പാട്ടൊക്കെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കാ. ഇവിടെ നാളെ ഫുൾ പോകാണെന്റെ. അപ്പൊ കല്യാണ തിരക്കിനെ ഇപ്പൊ കാണിച്ചാ. കല്യാണ തിരക്ക് അങ്ങോട്ട് പോയേ. കല്യാണ തിരക്ക് എവിടോ. അപ്പൊ കല്യാണ ചെറുക്കണ്ട്. ഇതാണ് കല്യാണ ചെറുക്കൻ. ഇത് സദ്ദാമ്. സദ്ദാമിന്റെ ബ്രോക്കറാണ്ടത്. ബ്രോക്കറെ എന്താ ജോലി? പോപ്പായി പാട്ടോടെ ആ വെണ്ണക്കലോട്. ഒന്നേ പിന്നെ
നീതി കേക്കാത്തം തരാ മൂസി ിന്റെ തീരുമാനം പൊന്നടി മുടി
ചെറുക്കന്റെ കല്യാണ ചെറുക്കന്റെ കുട്ടിയുടെ രാവിലെ 9:30 എല്ലാരും ഇവിടുന്ന് കാലത്ത് ചായ കുടിക്കട്ടോ. ഇഡ്ലി സാമ്പാറുണ്ട്, ചിക്കന്റെ ബാക്കിയുണ്ട്, നാളെ ബ്രെഡും മേടിച്ചിട്ടുണ്ടോ? അപ്പൊ ഗൈസ്, അതാവിന്റെ കല്യാണത്തിന്റെ തലേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ തുള്ളി തുള്ളി സൗണ്ടൊക്കെ പോയേക്കാണ്. അപ്പൊ അതാവിന്റെ കല്യാണത്തിന്റെ കല്യാണ ചെറുക്കനെയും കല്യാണ പെണ്ണേയും ഡീറ്റെയിൽ ആയിട്ട് നാളെ കാണിച്ചു. ഇനി മണവാളിനെ ഒരിക്കല് പരിപാടി കാര്യങ്ങളൊക്കെയാണ്. മണവാളൻ ഇപ്പൊ ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തകർക്കാണ്. ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഇന്ന് നടക്കാൻ പോണേ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ കാണണം. അതെ, തുടങ്ങണ പരിപാടി. നമ്മുടെ ടിപ്പുവിന്റെ അഭിനയമാണ്. ടിപ്പു ടിപ്പു മണവാള മണാലപ്പള്ളി കരയിലെ ടിപ്പു സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശിഹാബ്ജി ആണത്. ടിപ്പു ഇതിപ്പോ മണവാളം മാറിപ്പോല ഉള്ള പഞ്ചാള പവർ വരട്ടെ. നമ്മുടെ ഷായിൻ നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാനാണ്. നമ്മുടെ കല്യാണത്തിന്റെ നമ്മുടെ ക്യാമറമാനാണ്. കല്യാണ സംബന്ധമായ എല്ലാ വർക്കുകളും ഇവൻ ചെയ്യുന്ന വ്യക്തിയാണ്. ആ ഷായിന് നിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തോട്ടെ. അപ്പൊ ഷായിന്റെ കോണ്ടാക്ട് നമ്പർ അപ്പൊ ഷായിന്റെ കോണ്ടാക്ട് നമ്പർ ഇതേ പറയണേ കേട്ടോ. 9656227699. അപ്പൊ ഷായിനെ ബന്ധപ്പെട്ട ഞാൻ കല്യാണ വീഡിയോ കല്യാണ ഫോട്ടോഗ്രാഫി എല്ലാം തുച്ഛമായ വിലയിൽ ചെയ്തു തരുന്നതാണ്. അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ ടിപ്പു താവുക്ക ഷിയാബുക്ക എന്ന് പറയും. ഷിയാബ് എന്ന പേര് പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ ഷിയാബ്, നമ്മുടെ സജാസിന്റെ ഈ കല്യാണം കൊണ്ടുവന്ന ആളാണ്. ഈ പുള്ളിയാണ് ഇവിടുത്തെ കാറിന്റെ പരിപാടി അങ്ങനെ ട്രാവൽസ് എല്ലാം നോക്കുന്ന വ്യക്തി. അപ്പൊ ഗൈസ്, നമ്മുടെ ഇക്കാക്ക് നമ്മുടെ ഇക്കാക്കായാണ്. അപ്പൊ പുള്ളിക്ക് നസ്രിൻ ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽസ് ഉണ്ട്. അപ്പൊ ടൂറ് സംബന്ധമായ എല്ലാ കാര്യത്തിനും പുള്ളിനെ സമീപിക്കാട്ടോ. പുള്ളി അടിപൊളിയായിട്ട് സംഭവം സെറ്റാക്കി തരും. സദ്ദാമിന്റെ ഒരേ ഒരു അയലൊക്കക്കാരൻ, ഒരേ ഒരു കൂട്ടുകാരൻ, കൂട്ടുകാരനും നാട്ടുകാരനുമായ അലിയ സഹോ പൊളി. അപ്പൊ ചെറുക്കനെ ഞങ്ങൾ ഒരുക്കിയിട്ടും വരട്ടേട്ടാ. ചെറുക്കനെ ചെറുക്കനെ ഒരുക്കട്ടെ. ചെറുക്കനെ
ഫോട്ടോ എടുക്കൽ സെക്ഷൻ ഉണ്ട് അവിടെ. അതാ ഡ്രസ് മാറി ചെറുക്കനെ ഇവിടെ ഇറങ്ങാൻ പോണ്. അപ്പൊ ദുആ ചെയ്യലിനേക്കായി മുമ്പ് ഇവിടെ ഞങ്ങളൊക്കെ ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കല്. ഇന്നത്തെ കളി തോറ്റ ക്യാപ്റ്റനിൽ എന്തെങ്കിലും സംസാരിക്കണ്ടല്ലോ. അത് ടീം വിളിച്ചപ്പോ തന്നെ എനിക്ക് തോന്നി ആ തുടക്കം വിളിച്ച, അല്ലെങ്കിൽ ഞാൻ എല്ലാ സമയത്ത് തുടക്കം വിളിക്കുന്നത്. ഇവ നല്ല കളിക്കാരൊക്കെ വിളിച്ചു, ഞങ്ങൾ തോറ്റ് കൊടുത്തു. പക്ഷെ ഫസ്റ്റ് കളി ഉണ്ടല്ല, നിന്റെ ബോളിംഗും ബാറ്റിംഗും കളിക്കും. സപ്പോണ്ട ചെറുക്കൻ സൂപ്പർ ആണ്. സ്ഥിരം മൂന്ന് കളി ജയിച്ചോണ്ടിരുന്ന ചെക്കന്റെ ഫാമിലി. മണവാളൻ തേ ഇറങ്ങാൻ പോണേ. പരിപാടി ഇനി പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ. ഞാൻ തന്നെ നിന്റെ ക്യാമറയിൽ എന്റെ തല എന്റെ തല എന്റെ കൂടെ. അങ്ങനെ അതേ നമ്മുടെ കല്യാണ ചെറുക്കന്റെ വണ്ടി ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാറമ്പള്ളി കഴിഞ്ഞു, ഇനി ഒരു 5 കിലോമീറ്റർ എത്തിയാൽ നമ്മൾ നമ്മുടെ സദ്ദാമിന്റെ കല്യാണ വീട്ടിലെത്തും. അപ്പൊ കല്യാണ വീട് നമ്മുടെ പെരുമ്പാവൂർ വല്ലത്താണ്. സദ്ദാമിന്റെ കല്യാണ വീട് സാധാരണക്കാരന്റെ ഒരു കല്യാണമാണ്. നമ്മുടെ ചങ്ക് ബ്രോ കാത്തിരുന്ന് കിട്ടിയ പൊന്നോമനയാണ് സദ്ദാമിന്. അടുത്ത ഓട്ട ലിസ്റ്റില് പേരുള്ള ടീമുകളാണ് കേട്ടോ. ഈ വണ്ടി ഓടിക്കണ ഒരാള് അവന് 10-28 വയസ്സായിട്ടുള്ളൂ. എന്റെ പ്രായമാണ് ഈ പുറയിലിരിക്കുന്ന എഞ്ചിനീയേഴ്സ് പെൺകുട്ടികൾ അതൊരു നല്ലൊരു കാര്യം ഉണ്ടോ. ഒരു ബിടെക്കാരനട്ടവൻ ഈ കണ്ണ് ബിടെക് പഠിക്കുന്ന കൊച്ചുങ്ങളുടെ വാപ്പന്മാർ ആരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കണം. ഞാൻ പാറപ്പുറത്ത് ബിസിനസ്സുകാരനാണ്. പേവിംഗ് ടൈൽസിന്റെ മെയിൻ മെയിൻ ഏജന്റ് അവനും ബിടെക്കാണ്. ആ പറഞ്ഞ ആളും ബിടെക്കാണ്. ഷായിനും ബിടെക്കാണ്. ഇപ്പൊ ഭയങ്കര ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചേക്കാണ്. സിനിമാ ഫീൽഡ് മുതല് കൂലിപ്പണി വരെയുള്ള ഫീൽഡിൽ ബിടെക്കാരൻ. ബികോമുകാരനെ ഒരു വേറെ ഒരു സി എക്കാരൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആരോ ഇത്ര ഫീൽഡില് അത് നല്ലൊരു കാര്യം ഉണ്ടോ. അവൻ പറഞ്ഞ വാസ്തവം ഇന്നലെ വീട്ടില് തൊഴിലുറപ്പിന് വന്നത് ഒരു ബിടെക് ഫസ്റ്റ് റാങ്ക് ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ മണവാളന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. മണവാളം ഞങ്ങളുടെ പോയ റൂട്ടല്ലാട്ട പോയ മണവാളൻ വേറെ റൂട്ടിൽ പോയപ്പോ മണവാളന്റെ കാലടി കൂടി പെണ്ണിനെ കാണാനായിട്ടുള്ള അത്രക്ക് കൊതിയില് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്ന ഞൊടിയിടയിൽ അവരവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ അതെ അപ്പൊ ഞങ്ങൾക്കൊരു 2 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇപ്പൊ ഞങ്ങള് പോണ റൂട്ട് എന്ന് പറഞ്ഞ മുടിക്കല് പെരുമാവൂർ ട്രാൻസ്പോർട്ട് റൂട്ട് നമ്മള് കാണിച്ചു. ഇപ്പൊ നമ്മുടെ മുടിക്കല് പള്ളിയാണ്. കണ്ടോ നമ്മുടെ താജ്മഹൽ പള്ളി പെരുമ്പാവൂരിലെ താജ്മഹൽ കണ്ടോ. പുള്ളിയാണ് പുള്ളി നമ്മുടെ മുടിക്കല്ലാണത്. അപ്പൊ മുടിക്കല്ലെ പിള്ളേരൊക്കെ കാണണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മണിയൊന്നും അമർത്തിക്കോ. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തിയിട്ടുണ്ട്. അപ്പൊ സദ്ദാമിന്റെ കല്യാണത്തിന്റെ ചടങ്ങ് നടക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മള് നീണ്ട കുറച്ച് വഴിയൊക്കെ തെറ്റിട്ടോ.
വഴി തെറ്റി ബ്ലോക്ക് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മള് വീട്ടിലേക്ക് എത്തി, വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അദ്ദേഹം ഒന്ന് പോയി നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഇരുന്നിട്ട കൈസ് കല്യാണത്തിന് ഇവിടെത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാണ്. അളിയാ എവിടെയാണ്? അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം ആ നെയ്ച്ചോറും ബീഫും അച്ചാറും പൊടിയും കറിയും പരിപ്പ് കറിയും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് നല്ലൊരു പിടി പിടിച്ച്. അപ്പൊ ഞങ്ങള് ബാക്കി ഫുഡ് കഴിച്ചിട്ട് പറയാം. അതാമ ഭയങ്കര പോസിങ്ങിലൊക്കെ ഉണ്ടോ? അതാമ നാണമില്ല കാര്യം. അതാമന് നാണമൊന്നുമില്ല. എന്തിനും പറയാടാ. അല്ല സദ്ദാമിന്റെ കല്യാണം കഴിഞ്ഞുട്ടാ. അങ്ങനെ നമ്മുടെ സദ്ദാമും പെണ്ണും ദേ അവന്റെ വീട്ടില് സ്റ്റേജിൽ കയറിണ്ടിട്ടാ. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു. ഞങ്ങളുടെ ജപ്പാൻ ബാപ്പി ഉണ്ടോ? അത് ഇന്റർനാഷണൽ പ്ലെയർ ആണ്, ക്രിക്കറ്റ് പ്ലെയർ ഇന്റർനാഷണൽ. മാസ്ക് ഒന്ന് മാറ്റോ, മാസ്ക് ഒന്ന് മാറ്റി. എന്റെ ഫേസ് ഒന്നും ആണ്ട്. അവൻ സ്വന്തം ഡെയിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാണ് അവനെ വിശേഷിപ്പിക്കുന്നത്. സദ്ദാമിന്റെ കേക്ക് മുറി അദാമ നല്ലോണം മുറിക്കട്ടാ. ആ മുറിച്ചോ. കല്യാണത്തിന്റെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഫുഡിങ് കാര്യങ്ങളിലേക്ക് ഇനി പോകണ്ടോ? അപ്പൊ ഇനി ഫുഡിങ് തുടങ്ങാൻ പോണ്. അപ്പൊ നമ്മുടെ ടീംസ് ആണത്. ടീം സെറ്റല്ലേ? ടീം സെറ്റല്ലേ? സെറ്റ് സെറ്റ് വൈബല്ലേ? എന്റെ സപ്പോ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. അങ്ങനെ ഞങ്ങളുടെ ഫുഡിങ് പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. എന്തെങ്കിലും സന്തോഷമായിട്ട് പറഞ്ഞു. നമ്മുടെ സജാസിന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എസ്കപ്പിള് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തരും. പുള്ളി ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പൊ ഓക്കെ.
സദ്ദാമ ശരിക്കും പിടിച്ചോടാ വീഴ്ക്കല്ല. അപ്പൊ നമ്മുടെ ചങ്ക് ബ്രോയുടെ കല്യാണത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങള് അടിച്ച് പൊളിച്ച് സംഭവം. ഇപ്പൊ വിളമ്പല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഔഷധമായിരിക്കണം. ഇനി കൂടുതൽ ഒടിഞ്ഞി പിടിച്ച് നിങ്ങളെ അധികം ബോറടിപ്പിക്കണില്ല. അപ്പൊ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. ഓക്കെ, സപ്പു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമൊന്നുണ്ടാവും. അപ്പൊ അടുത്ത ദിവസം അടിപൊളിയായ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. വാപ്പാ.